അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് എല്ലാവർക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ബിരിയാണി കഴിക്കുന്നത് നല്ല വിശന്നിരിക്കുന്ന ഒരു ടൈമിലായിരുന്നു കേട്ടോ. നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ആ ഒരു ടൈമിലാണ് ഈ ഒരു ബിരിയാണി ഞാൻ കഴിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഇഷ്ടമായാൽ നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള ആ വൈറ്റ് പോർഷൻ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ സവാള എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പിൽ വെക്കുക, എന്നിട്ട് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ബിരിയാണിയിലേക്കും ഈ ഒരു ഓയിലാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്കും കൂടെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലോണം ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാളയില്ലേ, അതൊരു 2 ട്രിപ്പായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവാള ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന ടൈമിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കുക കേട്ടോ. ഞാനിവിടെ 2 തവണയായിട്ടാണ് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ള ഇതേ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ബിരിയാണി നമ്മൾ റെഡിയാക്കുന്ന ടൈമിൽ നമ്മുടെ സാധാ കാലിക്കറ്റ് ബിരിയാണിയുടെ പോലെയോ അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണിയുടെ പോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഈ സവാള ഫ്രൈ ചെയ്തെടുക്കുക, അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്കിതാ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബിരിയാണി പൗഡറും കൂടെ റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് നല്ല ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് നാലും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അടുത്തതായിട്ട് 2 കിലോ ചിക്കൻ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, അതിൽ നിന്ന് ഒരു 3/4 ഭാഗം സവാള ചേർത്ത് കൊടുക്കുക. ബാക്കി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, അത് നമുക്ക് റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു ബൗള് പാല് ചേർത്ത് കൊടുക്കുക. പാലിൽ നമ്മൾ യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് തൈര് ചേർക്കണം. അപ്പം നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ പാലെടുത്തിട്ടുള്ള അതേ ഒരു അളവിൽ തൈര് ചേർത്താൽ മതി. അടുത്തതായിട്ട് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്, പുതിനയില ചേർക്കുന്നുണ്ട്, ജിഞ്ചർ പേസ്റ്റ്, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ടുള്ള ആ ഒരു ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന മസാല നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്താലൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ചെറുനാരങ്ങ നമ്മൾ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു നീരും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയും തൈരും എന്താ പറയുക വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുന്നതിലും എത്രയോ സിമ്പിളാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അതുമാത്രമല്ല, നമ്മൾ സാധാ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളിയൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഇതിൽ തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിന് പകരമാണ് നമ്മൾ നല്ല പുളിച്ച തൈര് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മസാല ആക്കിയിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇനി അതിൽ കൂടുതൽ വെച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ തലേന്നൊക്കെ മസാല സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ മസാല സെറ്റാവുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള റൈസും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് 2 കിലോ ബസ്മതി റൈസ് നല്ലോണം വാഷ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അരി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിലോട്ട് കുറച്ച് ഗ്രാമ്പു, പട്ട, ഏലക്ക പൗഡർ, കുറച്ച് നല്ല ജീരകം, അതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മുടെ കുക്കിംഗ് ഓയിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മളൊരു ചെറുനാരങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുക. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള റൈസ് ഒന്ന് ഊറ്റിയെടുക്കുക, എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് നമ്മുടെ റൈസ് ഒന്ന് തിളയ്ക്കുന്ന ആ ഒരു ടൈം വരെ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ റൈസ് ഒരുപാട് അങ്ങ് വെന്ത് പോവാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 50% അല്ലെങ്കിൽ ഒരു 70% ഒക്കെ വേവിച്ചാൽ മതി കേട്ടോ. കാരണം നമ്മൾ ദം ചെയ്യുന്ന ടൈമിൽ തന്നെ റൈസ് ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്.
പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വയ്ക്കാനായിട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, കുറച്ച് പശു നെയ്യ് ആയാലും മതി കേട്ടോ. അപ്പം നമ്മൾ 2 മണിക്കൂറിന് ശേഷം ആ മസാല തുറന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റൈസ് 2 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒന്ന് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ റൈസും കൂടെ ഇതിന് മുകളിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലോട്ട് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു ബട്ടർ, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ചേർക്കാനായിട്ട് നമുക്കൊരു കളർ മിക്സും കൂടെ റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് കുറച്ച് പല്ല് 2 പിഞ്ച് സാഫ്രോണ് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി സാഫ്രോൺ ഇല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചാലും മതി, അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടറിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില കേട്ടോ, മല്ലിയില ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 5-6 പച്ചമുളക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിരിയാണിയുടെ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ദം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഈ ബിരിയാണിയുടെ ആവി പുറത്തേക്ക് കടക്കാത്ത വിധത്തിൽ നമ്മൾ ഇത് നല്ലോണം ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ആ പാത്രത്തിൻ്റെ എല്ലാ സൈഡും ഒന്ന് ചൂട് തട്ടിച്ചെടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പഴയ ഫ്രൈ പാനോ അല്ലെങ്കിൽ പഴയ തട്ടൊക്കെ ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യിൽ, അത് എന്താ പറയുക, നമ്മൾ ദം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ചിക്കന് വേവിക്കാണ്ടാണ് ഇതിലേക്കുള്ള ആ ഒരു മസാല റെഡിയാക്കിയത്. അതുപോലെ തന്നെ റൈസൊക്കെ നമ്മൾ പകുതി വേവിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം കറക്റ്റ് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും, റൈസൊക്കെ നല്ലോണം ഒന്ന് സെറ്റാവുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ല, അതിൻ്റെ പീസൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനേക്കാളും കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ബാക്കി വരുന്ന മസാലയും റൈസും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ റൈസൊന്നും ഒട്ടും തന്നെ ഉടഞ്ഞു പോവുകയോ അതുപോലെ ചിക്കൻ ഉടഞ്ഞു പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു രീതി ട്രൈ ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ കമൻ്റായിട്ട് ജസ്റ്റ് ഒരു സ്മൈലി എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടെ എത്തുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്കും വീഡിയോ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.